നവകേരള സദസ്സ് ഇങ്ങ് തിരുവനന്തപുരത്തെത്തി. സമാപിക്കാൻ മണിക്കൂറുകളെ ഉള്ളൂവെങ്കിലും പാലായിലെ മുഖ്യമന്ത്രി പിണറായിയുടെ പ്രസംഗത്തെക്കുറിച്ചുള്ള ചർച്ച അവസാനിച്ചിട്ടില്ല. ഒരു കാര്യം മനസ്സിലായി, ഈ ചർച്ച ഇപ്പോഴും സജീവമാക്കി നിർത്തുന്നത് കോൺഗ്രസ്സാണ്. അവർക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, വിടക്കാക്കി തനിക്കാക്കുക. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കഴുതക്കാമം കരഞ്ഞു തീർക്കുന്നു. നമ്മൾ ഒന്ന് കീറി മുറിച്ച് പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് പിണറായി പറഞ്ഞതും ശത്രുക്കൾ മെനഞ്ഞതും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ടെന്നാണ്. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ പരാമർശിച്ചത് ആങ്കർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന അവതാരകൻ്റെ അവതരണത്തെപ്പറ്റിയായിരുന്നു. അല്ലാതെ വിശിഷ്ട വ്യക്തികൾക്ക് സ്വാഗതം പറഞ്ഞ സംഘാടക സമിതി ചെയർമാൻ ചാഴിക്കാടനെ പറ്റിയായിരുന്നില്ല. ഇത് പറയാനുള്ള കാരണം കാസർഗോഡ് മുതൽ പാലാ വരെ പല നിയോജകമണ്ഡലത്തിലെയും അവതാരകനായിരുന്ന അന്യജില്ലക്കാരനായ സഖാവ് ഇത്രയും നിയോജകമണ്ഡലത്തിൽ അവതരിപ്പിച്ചിട്ടും വിട്ടുപോയ ചില കാര്യങ്ങൾ സ്വന്തം പാർട്ടിക്കാരനായ അവതാരകനെ മുഖ്യമന്ത്രി ഒന്ന് ഓർമ്മിപ്പിച്ചു. അത്രമാത്രം. അതിനെ കോൺഗ്രസ്സുകാരും കയ്യാലപ്പുറത്തിരുന്ന് കൈയടിച്ച മാണി വിരുദ്ധരും ദുർവ്യാഖ്യാനം ചെയ്യൂ. ആ ദുർവ്യാഖ്യാനമാണ് വിവാദമായത്. പിണറായി വിജയൻ വീണ്ടും പറഞ്ഞു, എൻ്റെ സ്നേഹിതൻ ചാഴിക്കാടനും അത് തിരിച്ചറിഞ്ഞില്ലെന്ന്. അവതാരകൻ അവതരണത്തിൽ വരുത്തിയ കുറവ് സ്വാഗത പ്രാസംഗികനായ ചാഴിക്കാടൻ തിരിച്ചറിയേണ്ടതായിരുന്നില്ലേ എന്ന ചോദ്യമാണ് ചിരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ചോദിച്ചത്. സത്യത്തിൽ അവതാരകനെയും സ്വാഗത പ്രാസംഗികനെയും തിരിച്ചറിയാൻ പറ്റാത്തവരാണ് കോൺഗ്രസ് നേതാക്കളെന്ന സത്യം ഇപ്പോൾ ജനം തിരിച്ചറിഞ്ഞു. അല്ലെങ്കിലും ഈ കോൺഗ്രസ്സുകാർ അങ്ങനെയാണ്, തിരിച്ചറിവ് കുറച്ച് കുറവാണ്. കാലം കഴിയുമ്പോഴേ തിരിച്ചറിവ് ഉണ്ടാവുകയുള്ളൂ അവർക്ക്. ഇപ്പോഴാണ് കർഷക സ്നേഹം ഇവർക്ക് നിറഞ്ഞു തുളുമ്പുന്നത്. മുമ്പ് സരിത എം എൽ എമാരല്ല, ഹരിത എം എൽ എമാരാണ് ഞങ്ങളെന്നും പറഞ്ഞ് നടന്നവരെല്ലാം ഇപ്പോൾ ഉപാധിരഹിത പട്ടയം കർഷകൻ്റെ അവകാശമാണെന്ന് വിളിച്ചുകൂവി നടക്കുന്നുണ്ട്. എപ്പോഴാണ് ഇവർക്ക് ഈ ബോധോദയമുണ്ടായത്? ജോസ് കെ മാണി ഇടതു മുന്നണിയോട് ചോദിച്ചു വാങ്ങുന്നുവെന്ന് കണ്ടപ്പോഴല്ലേ? അതാണ് ഇവരുടെ സങ്കടം. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ജോസ് കെ മാണി ഇടതു മുന്നണിയെക്കൊണ്ട് കർഷകർക്ക് ആവശ്യമുള്ളത് മുഴുവൻ ചോദിച്ചു വാങ്ങിക്കൊടുക്കും. ഇവറ്റകൾക്ക് ചെയ്തു കൊടുക്കരുത്, എല്ലാം ചെയ്തു കൊടുക്കാമെന്ന് വാഗ്ദാനം മാത്രമേ കൊടുക്കാവൂ. എന്തെങ്കിലും ചെയ്ത് കിട്ടിയാൽ പിന്നെ ഇവറ്റകൾ ഒന്നും നമ്മുടെ കൂടെ നിൽക്കില്ല. അതാണ് ഒരു കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നയം. അങ്ങനെയാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. ആസിയാൻ കരാർ അതാരാ കൊണ്ടുവന്നത്? അത് കൊണ്ടുവന്ന് കേരളത്തിലെ റബ്ബർ കർഷകരെ മുഴുവൻ റബ്ബർ ബാൻഡ് കൊണ്ട് തന്നെ മുറുക്കി കിട്ടിയത് കോൺഗ്രസ്സുകാരാണെന്ന് അഭിമാനത്തോടെ പറയാൻ എത്ര കോൺഗ്രസ്സുകാർക്കാകും? റബ്ബറിൻ്റെ ഇറക്കുമതി ചുങ്കം കൂട്ടണമെന്ന് പറഞ്ഞ് നിവേദനം കൊടുക്കാൻ ചെന്ന ജോസ് കെ മാണി എം പി എ ഓഫീസിൽ നിന്ന് ഇറക്കി വിട്ടതും കണ്ടം വഴി ഓടിച്ചതും കോൺഗ്രസ് നേതാവായ ചിദംബരമാണെന്ന് എത്ര കോൺഗ്രസ്സുകാർ പറയും? കേരളത്തിലെ കർഷകരുടെ മുഴുവൻ ശാപം വാങ്ങിയ ജയറാം രമേശ് ആ കോൺഗ്രസ്സുകാരനാണ് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ കമ്മിറ്റികളുടെ ഉപജ്ഞാതാവെന്ന് എത്ര കോൺഗ്രസ്സുകാർ നെഞ്ചിൽ കൈവച്ച് പറയും? കർഷകൻ്റെ ഒപ്പം നിൽക്കുന്നതിനേക്കാൾ കർഷകനെ പറ്റിച്ച് എതിർചേരിയിൽ കൂടുന്നതാണ് ലാഭമെന്ന് മനസ്സിലാക്കി കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ അനുകൂലിച്ച് ഇടുക്കിയിൽ നിന്നും ഒളിച്ചോടിയ നേതാവിൻ്റെ പേര് പി ടി തോമസ് എന്ന തന്നെയല്ലേ? ബ്ലാക്ക് ഫണ്ടിൻ്റെ സ്വാധീനത്തിലാണ് ഇത് നടന്നതെന്ന എതിരാളികളുടെ ആക്ഷേപം തെറ്റാണെന്ന് പി ടി തോമസോ മറ്റേതെങ്കിലും കോൺഗ്രസ്സുകാരോ പറഞ്ഞതായി അറിവില്ല. കെ എം മണിയും കൂട്ടരും ഹൈറേഞ്ചിൽ നൽകിയ പട്ടയം കരുണാകരൻ്റെ നിർദ്ദേശപ്രകാരം പിറ്റേന്ന് വന്ന് പിടിച്ചു വാങ്ങിക്കൊണ്ടു പോയ നേതാവിൻ്റെ പേരറിയാമോ? കമൽനാഥ് എന്നല്ലേ? അതേ കമൽനാഥ് അല്ലേ ഇപ്പോൾ മധ്യപ്രദേശ് ബി ജെ പിക്ക് എഴുതി കൊടുത്തത്? തെറ്റുതിരുത്തിവാ സതീശ, കിടന്ന് മോങ്ങാതെ തെറ്റുതിരുത്തിവാ. പൂർവികർ ചെയ്തതെല്ലാം തെറ്റായിരുന്നുവെന്ന് സത്യം വിളിച്ചു പറ. അതല്ലാതെ പൂർവികരെ ന്യായീകരിച്ച് നാറല്ലേ? കർഷകർക്കും ആത്മാഭിമാനമുണ്ട്. ജോസിനും റോഷിക്കും ജയരാജനും ചാഴിക്കാടനും ഒക്കെ മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും കുത്തി കുത്തി ചോദിച്ചിട്ടും അവർ പ്രതികരിക്കാതിരുന്നത്. ഏതായാലും കോൺഗ്രസിൻ്റെ ചെലവിൽ ചാഴിക്കാടൻ്റെ ഇലക്ഷൻ പ്രചാരണം ഒരു റൗണ്ട് നടന്നു. മാണി ഗ്രൂപ്പിന് കോൺഗ്രസിനോട് എന്ന് നന്ദി ഉണ്ടാവുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.